അരിസ്റ്റോട്ടിൽ നേരത്തെ സർക്കാർ ഈ ബ്രഹ്മപുരം സംബോധന ശേഷമൊക്കെ പറഞ്ഞത് ഇനിയുള്ള മാലിന്യം അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല, വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. പക്ഷേ അതല്ല സ്ഥിതി നമ്മൾ കണ്ടത്. അത് പാടെ ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അത് വെള്ളത്തിൽ ആയ സ്ഥിതിയാണ്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് വേണം നമുക്കൊരു സംഭവത്തിന് ശേഷം. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കളക്ടർ പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം പറയുന്നത് ഒരു ദുരവസ്ഥയിലേക്ക് പോകില്ല എന്നാണ്. പക്ഷേ മഴ വരുന്നു, മഴ പെയ്ത് മാറിയാൽ കൊച്ചിയിലെ വെള്ളക്കെട്ടുണ്ട്, പകർച്ചവ്യാധികളടക്കം വ്യാപിച്ചേക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ മാലിന്യ കുമ്പാരങ്ങൾ കൊച്ചിയിലെ സാഹചര്യങ്ങളെ മാറ്റുമോ? അങ്ങനെ വരാനിരിക്കുന്ന ദുർഘട ഘട്ടങ്ങൾ എന്തായിരിക്കാം? തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. മഴക്കാലം വന്നാൽ ഇത്തരം മാലിന്യ സംസ്കരണം ഇവിടെ നിന്ന് നടന്നില്ലെങ്കിൽ, മാലിന്യ നീക്കം നടന്നില്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള വലിയ സാഹചര്യമുണ്ടെന്ന് മുൻകൂട്ടി തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. കാരണം ബ്രഹ്മപുരത്തേക്ക് ഒന്നാം തീയതിക്ക് ശേഷം മാലിന്യം കൊണ്ടുപോകില്ല എന്ന് ആദ്യം സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ നിന്ന് പ്രൈവറ്റ് ഏജൻസികൾക്ക് മാലിന്യം ശേഖരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് അത് ചെയ്യാൻ കഴിയുന്നത് തൊട്ടടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ചേർത്തല, തൃശ്ശൂർ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കഴിയും. പക്ഷേ പ്രൈവറ്റ് ഏജൻസികൾ പിന്മാറിയ സ്ഥിതിക്ക് നിലവിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം, മേയറും എല്ലാവരും ആവശ്യപ്പെട്ടതിന് ശേഷം തൽക്കാലത്തേക്ക് മാത്രമാണ് ബ്രഹ്മപുരത്തേക്ക് ഈ മാലിന്യം കൊണ്ടുപോയി ഇടാനായിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുപോയി ഇടാനുള്ളൊരു സ്ഥലം മാത്രമല്ല ബ്രഹ്മപുരം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാലിന്യം തൽക്കാലം ഇവിടെ നിന്ന് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോയി ഇടുക എന്നുള്ളതല്ല ഇതിന് ശാശ്വതമായ പരിഹാരം. ഇത് കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട്, സെക്രട്ടറിയും മേയറും ഒന്നിച്ചു കൊടുത്ത അഫിഡവിറ്റ്. 3 മാസക്കാലം കൊണ്ട് ബ്രഹ്മപുരത്ത് വിൻഡ്രോ കമ്പോസ്റ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നാണ്. അത് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് മാലിന്യം സംസ്കരിക്കാൻ കഴിയൂ. മറ്റ് വേസ്റ്റ് ടു എനർജി പ്ലാന്റും അതുപോലെ തന്നെ ബി പി സെല്ലുമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സി എൻ ജി പോലെയുള്ള പ്ലാന്റുകളൊക്കെ വരുന്നതുവരെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടായേ മതിയാവും. അതിന് അതിനകത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു സർക്കാർ അതിൽ അതിൽ ഏറ്റെടുക്കണം സർക്കാർ. കാരണം സർക്കാർ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടാണ് ബ്രഹ്മപുരം ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴൊക്കെ ഈ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പരിമിതിയുണ്ട്. ഏകദേശം 50 ടണ്ണോ മറ്റോ അവർ കൊണ്ടുപോയി കഴിഞ്ഞാലും ബാക്കി അതിൻ്റെ ഇരട്ടിയോളമാണ് കൊച്ചിയിൽ തള്ളപ്പെടുന്നത്. അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം വേണം. മറ്റൊന്ന്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് കൃത്യമായി ഹൈക്കോടതിയിൽ പറഞ്ഞ കോർപ്പറേഷൻ, പക്ഷേ എന്തെങ്കിലും ഒരു ഉണർന്ന പ്രവർത്തനം, മേയർ നേരിട്ടെത്തി കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്? പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഈ വിഷയം കാര്യക്ഷമമായി തന്നെ എടുത്തുകൊണ്ട് ഈ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമാവണ്ണം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇനി ഓരോ ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കാലവർഷം കടുക്കുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ അടിയന്തരമായി എന്താണ് മുന്നിലുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾ കൃത്യമായ പ്രപ്പോസലുകൾ കൗൺസിൽ കൂടാത്തതുകൊണ്ട് ഞങ്ങൾ കൗൺസിലിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നില്ല. പക്ഷേ ഞങ്ങൾ കൃത്യമായി കളക്ടറെ കണ്ട്, കളക്ടറാണ് ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ദുരന്ത നിവാരണത്തിൻ്റെ ചെയർമാനെ കണ്ട് ഞങ്ങൾ കൃത്യമായി പ്രപ്പോസലുകൾ കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം 1-ാം തീയതിക്ക് ശേഷം ബ്രഹ്മപുരത്തേക്ക് ഒരാഴ്ചക്കാലമായി നമ്മുടെ നഗരത്തിൽ മാലിന്യം കെട്ടിക്കിടന്നപ്പോൾ ഞങ്ങൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ, കളക്ടർ ഉൾപ്പെടെ ആളുകളെ നേരിട്ട് കണ്ട് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ബ്രഹ്മപുരത്തേക്ക് മാലിന്യം നീക്കാൻ അവസരം നൽകിയിട്ടുള്ളത്. ഇവിടെ 100 ടൺ എന്ന് 50 ടണ്ണാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്. 50 ടൺ കൊണ്ട് നമ്മുടെ നഗരത്തിലെ മാലിന്യ സംസ്കരണം നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല. കാരണം 150 ടൺ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് 50 ടൺ വിൻഡ്രോ കമ്പോസ്റ്റ്മെൻറ്റ് പ്ലാന്റിനാണ് നമുക്ക് സർക്കാർ അനുമതി നൽകിയത്. അപ്പോൾ ഒരു കാഴ്ചപ്പാടില്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്ത് എന്ന് പറയുന്നതിനല്ല കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സർക്കാരിലേക്ക് കൗൺസിൽ പറഞ്ഞത് 150 ടണ്ണെങ്കിലും അനുമതി നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 100 ടണ്ണായിട്ടാണ് മേയർ കൊടുത്തത്. അവസാനമായി ഉമാ